എല്ലാ സുഹൃത്തുക്കൾക്കും പ്രഗ്യാൻ സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനെട്ടിന് കേരള പി എസ് സി നടത്തിയ ഹോമിയോപതി മെഡിക്കൽ ഓഫീസർ തസ്തികയിലോട്ടുള്ള പരീക്ഷയിലെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേക്കായ ചിൽക്ക ലേക്കിനെ കുറിച്ചാണ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ദി ചിൽക്കാ ലേക്ക് ലൊക്കേറ്റ്സ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ചിൽക ലേക്ക് ലൊക്കേറ്റ്സ് പഞ്ചാബ് ഒഡീഷ ജമ്മു കാശ്മീർ വെസ്റ്റ് ബംഗാൾ എന്നീ നാല് ഓപ്ഷൻസിൽ നിന്നും അതിന് മുന്നേ നമുക്കറിയാം ചിൽക്കാ ലേക്ക് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്കാണ് ചിൽക്ക ലേക്ക് ദി ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഈസ് ചിൽക്ക ലേക്ക് ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഒഡീഷ ആൻസർ ബി ചിൽക്കാലേക്ക് ലൊക്കേറ്റ് അറ്റ് ഒഡീഷ അതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടെ ഓർക്കുക ഫസ്റ്റ് ഇന്ത്യൻ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് അണ്ടർ റാംസാർ കൺവെൻഷൻ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് റാംസാർ സൈറ്റായി പരിഗണിച്ചതും നമ്മുടെ ഒഡീഷ് ഒഡീഷയിലെ ചിൽക്കാ ലേക്ക് ആണ് ഓക്കെ ചിൽകാലേക്ക് വെരി ഇമ്പോർട്ടൻറ്റ് പുറത്തു വയ്ക്കുക പോയിൻസ് ഇന്ത്യൻ സെൻസസ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വിച്ച് ഈസ് ദി ലീസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം ഒഡീഷ സിക്കിം അസാം എന്നീ നാല് ഓപ്ഷൻസിൽ നിന്നും എന്താണ് ആൻസർ ആൻസർ ഈസ് സിക്കിം അക്കോർഡിംഗ് ടു ടു തൗസൻഡ് ലെവൻ സെൻസസ് ദ ലീസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഈസ് സിക്കിം അപ്പോൾ സിക്കിമാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞതെങ്കിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശാണ് ഓക്കെ യു പി ആണ് മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് സിക്കിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെഡ് പാണ്ഡയാണ് സിക്കിമിലെ സംസ്ഥാന മൃഗം സ്റ്റേറ്റ് ആനിമൽ റെഡ് പാണ്ഡയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് സിക്കിമാണ് അതുപോലെ ഓർഗാനിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും സിക്കിമാണ് അടുത്ത ചോദ്യം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ടതാണ് വിച്ച് ഈസ് ദി വെൽഫെയർ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ടു ഇംപാർട്ട് സ്കിൽസ് ടു യൂത്ത് ഓക്കെ ഫോർ ബെറ്റർ ലൈവ്ലിഹുഡ് സ്കിൽ ഇന്ത്യ എന്നൊക്കെ നമ്മൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോ സ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ സ്കിൽസ് ടു യൂത്ത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഏത് മുദ്ര യോജന പ്രധാൻ മന്ത്രി ആവാസ് യോജന പ്രധാൻ മന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രധാൻ കൗശൽ വികാസ് യോജന പത്ത് മില്യൺ യുവജനങ്ങൾക്ക് സ്കില്ല് എന്നൊരു ലക്ഷ്യത്തോടു കൂടി പത്ത് മില്യൺ യുവജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപതോടു കൂടി സ്കിൽ പ്രൊവൈഡ് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് മിനിസ്ട്രി ഏതാണ് മന്ത്രാലയം സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രർപ്രണേർഷിപ്പ് മിനിസ്ട്രി കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് ഓപ്ഷൻ ഡി പ്രധാൻ മന്ത്രി കൗശൽ വികാസ് യോജന ഓക്കെ സോ അതിൻ്റെ കൂടെ ആ മിനിസ്ട്രി കൂടെ ഒന്ന് ഓർത്തുവെക്കുക മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണേർഷിപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഓക്കെ വിച്ച് വാസ് ദി സെൻറ്റർ ഓഫ് സോൾ സത്യാഗ്രഹ കണ്ടക്റ്റഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സരോജിനി നായിഡു പുത്യ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം എന്നാൽ സരോജിനി നായിഡുവിടെ നേതൃത്വത്തിൽ എവിടെയാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് സോ വി ഹാവ് ഫോർ ഓപ്ഷൻസ് ദർശന ദണ്ഡി പയ്യന്നൂർ വേദാരണ്യം ആൻസറിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് നോക്കാം വേദാരണ്യം വേദാരണ്യവുമായി ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹം വേദാരണ്യത്തെ നയിച്ചത് നമ്മുടെ രാജാജി എന്ന് നമ്മൾ വിളിക്കുന്ന സി രാജഗോപാൽ ആചാര്യ ആയിരുന്നു പയ്യന്നൂർ ഉപ്പസത്യാഗ്രഹം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ഉപസത്യാഗ്രഹം കേരളത്തിൽ നടന്നത് ആൻഡ് ദണ്ഡി സോൾട്ട് സത്യാഗ്രഹം ദണ്ഡി സത്യാഗ്രഹം നമ്മുടെ മഹാത്മാജിയുടെ നേതൃത്വത്തിലായിരുന്നു ദർശന സത്യാഗ്രഹമാണ് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ഓക്കെ അപ്പോൾ ഈ നാല് പ്ലേസും സ്ഥലങ്ങളും ലീഡേഴ്സും ഓർക്കുക അടുത്തതും ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അതായത് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ എമായി അതിൻ്റെ ലക്ഷ്യമായി കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അതായത് പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരുപാട് പോയിന്റ്സ് ലഭിക്കുകയാണ് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഐ എൻ സിയുടെ എയിം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഗോൾ ഈസ് സ്വരാജ് ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് െയ്യുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ഫ്രം ദ ക്വസ്റ്റൻഡ് പാസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഐ എൻസി സെഷൻ എവിടെ വെച്ചായിരുന്നു സൂറത്ത് ബോംബെ ലാഹോർ കൽക്കട്ട എവിടെയായിരുന്നു ഇറ്റ് ഈസ് ഇൻ ലാഹോർ ഓക്കെ ഓപ്ഷൻ സി ലാഹോർ ആണ് ആൻസർ സോ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഐ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഐ എൻ സി സെഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം സോറി ലാഹോർ സെഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഐ എൻ സി സെഷനിലെ പ്രസിഡൻറ് എന്ന് പറയുന്നത് സെഷൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സെഷനിൽ വെച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് പല തവണ പി എസ് സിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് പൂർണ്ണ സ്വരാജ് ആണ് ഐ എൻ സിയുടെ അൾട്ടിമേറ്റ് എയിം അൾട്ടിമേറ്റ് ഗോൾ എന്ന് ഡിക്ലെയർ ചെയ്തു അതുപോലെ അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഇൻഡിപെൻഡന്റ് ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും തീരുമാനിച്ചു ഓക്കെ സോ നയൻറ്റീൻ ട്വന്റി നയൻ ഐ എൻസി ലാഹോർ സെഷൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് അവർ ബാലഗംഗാധരത്തിലെ ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഏത് ഭാഷയിലാണ് കേസരി എന്ന പത്രം പബ്ലിഷ് ചെയ്തത് സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി കേസരി എന്ന ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തതാരാണ് ബാലഗംഗാധര തിലകനാണ് ഇനി നമുക്കറിയണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പബ്ലിഷ് ചെയ്ത കേസരി ഏത് ഭാഷയിലായിരുന്നു ഇതിലായിരുന്നു മറാത്തി കേസരി മറാത്തി വൺ ബൈ ലോകമാന്യ ബാൽഗംഗാധര തിലക് അടുത്തത് നീതി ആയോഗിനെ കുറിച്ചാണ് നമുക്കറിയാം പ്ലാനിങ് കമ്മീഷനൊക്കെ ഇപ്പം എടുത്തു കളഞ്ഞ് നീതി ആയോഗ് വന്നിരിക്കുന്നു എന്താ ക്വസ്റ്റ്യൻ എന്നാണ് നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തത് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ റീപ്ലേസിങ് പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ എടുത്തു കളഞ്ഞ് നീതി ആയോഗ് വന്നത് എന്നാണ് എന്താ നീതി ആയോഗ് എന്താ നീതിയുടെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഓക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നീതി അയോഗ് എന്നാ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് സോ എമംഗ് ദി ഫോർ ഓപ്ഷൻസ് ഓപ്ഷൻ ബി ഫസ്റ്റ് ജാനുവരി രണ്ടായിരത്തി പതിനഞ്ച് ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇസ് ദി കറക്റ്റ് ആൻസർ നമുക്കറിയാം പ്ലാനിങ് കമ്മീഷൻ പോലെ തന്നെ നീതി അയോഗിൻ്റെയും എക്സിക്യൂട്ടീവ് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ് സോ കറണ്ട് എക്സിക്യൂട്ടീവ് ചെയർമാൻ നരേന്ദ്രമോദി ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആൻഡ് സിഇഒ ഈസ് അമിതാഭ് സോ യോഗ് ഫേസ്റ്റ് ജാനുവരി രണ്ടായിരത്തി പതിനഞ്ച് കേരള ഫാക്ടിലോട്ട് കടന്നിരിക്കുകയാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കേരളത്തിലെ പ്രധാനപ്പെട്ട പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഏതാ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ആറ്റ് ഇടുക്കി പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് ആണ് ആദ്യത്തെ വൈൽഡ് ലൈഫ് ആണ് അതുപോലെ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ടൈഗർ റിസർവ് വരുന്നതും പെരിയാർ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിൽ പത്താമത്തെ ടൈഗർ റിസർവ് കടുവ സങ്കേത കേന്ദ്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നമ്മുടെ പെരിയാറിനെ പ്രഖ്യാപിക്കുന്നത് ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ചറി ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇൻ കേരള അതുപോലെ ഓൾഡ് നെയിമ് കൂടെ ഒന്ന് ഓർത്തു ഓർത്തോളൂ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ് ഓക്കെ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി പെരിയാർ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എവിടെയാണ് ഇടുക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് ആതിരപ്പള്ളി ആൻഡ് വാഴച്ചാൽ വാട്ടർഫോൾസ് വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാം ഇപ്പൊ തന്നെ ആൻസർ ചെയ്തിരിക്കും തിരപ്പള്ളി വഴച്ചാൽ വാട്ടർഫോൾസ് എവിടെയാണ് ഏത് ജില്ല എന്നല്ല ഏത് റിവറിലാണ് മുതിരപ്പുഴ പെരിയാർ റിവർ പമ്പാ റിവർ ചാലക്കുടി റിവർ ഓപ്ഷൻ ഡി ആൻസർ ഡി ചാലക്കുടി കേരളത്തിലെ ഫിഫ്ത്ത് ലോങ്ങസ്റ്റ് റിവർ ആണ് ചാലക്കുടി റിവർ ചാലക്കുടി റിവറിലാണ് ആതിരപ്പള്ളി ഓഴിച്ചാൽ വാട്ടർഫോൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ചാലക്കുടി റിവറിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് ആണ് ഷോലയാർ ആൻഡ് പെരിങ്ങൽ കുത്ത് ഇതും Uh, pre ീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതുകൂടെ ഒന്ന് ഓർത്തോളൂ ഷോലയാർ പെരിങ്കൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് നമ്മുടെ ചാലക്കുടി റിവറിലാണ് അതുപോലെ ഫിഷ് ഡൈവേഴ്സിറ്റിക്ക് മത്സ്യവൈവിധ്യത്തിന് വളരെ പ്രസിദ്ധമാണ് ചാലക്കുടി റിവർ ഓക്കെ റിച്ച് ഫിഷ് ഡൈവേഴ്സിറ്റി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എവിടെയാണ് എളുപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു തൃശൂർ ഓപ്ഷൻ ബി ദെൻ മൂവ് ഓൺ ടു കേരള റിലേസൻസ് ഓക്കെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കേരള പി എസ് സിയിൽ ഒരുപാട് കാണാറുണ്ട് സോ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ദസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ബ്രഹ്മാനന്ദ ശിവയോഗി സ്റ്റാർട്ടഡ് ആനന്ദ മഹാസഭ സോ നമുക്ക് കിട്ടി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ എന്ന ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത് രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്റ്റാർട്ട് ചെയ്തത് ഫൗണ്ട് ചെയ്തത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നായിരുന്നു സോറി ഗോവിന്ദിഒ ഗോവിന്ദ മേനോൻ ജി ഓ വി ഗോവിന്ദ മേനോൻ എന്നാണ് അപ്പൊ ഇതും മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഈ ഈയിടെ തന്നെ പി എസ് സിക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നത് ആരുടെ പഴയ പേരായിരുന്നു യഥാർത്ഥ നാമമായിരുന്നു ആൻസർ എന്താ ബ്രഹ്മാനന്ദ ശിവയോഗി ശിവയോഗിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പബ്ലിഷ് ചെയ്ത മോക്ഷ പ്രദീപം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് ഇഫ് യു വേർക്ക് ബി ഗോഡ് വേലയ്ക്ക് കൂലി കിട്ടണം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ മറ്റാരുമല്ല വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം സമത്വ സമാജം ഓക്കെ സമത്വ സമാജം ദ്ദേഹത്തിന്റെ റിലീജിയൻ ആയിരുന്നു അദ്ദേഹം അനുയായികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തൊരു രീതി ആയിരുന്നു അയ്യ വഴി അയ്യാ വഴി സമത്വ സമാജം ജോലിക്ക് അല്ലെങ്കിൽ വേലയ്ക്ക് കൂലി കിട്ടണം എന്ന് പറഞ്ഞു വൈകുണ്ട സ്വാമികൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് മിശ്രഭോജനം സോ എന്തൊക്കെ കിട്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സഹോദരൻ അയ്യപ്പൻ കണ്ടക്റ്റഡ് ഇൻ്റർ ഡൈനിങ് മിശ്രഭോജനം അറ്റ്റായി മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റർ ഡൈനിങ് ആ സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം കണ്ടക്ട് ചെയ്തത് ചെറായിലാണ് കണ്ടക്ട് ചെയ്തത് ഇനി നമുക്ക് എന്ത് പഠിക്കണം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓപ്ഷൻ സി നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം കണ്ടക്ട് ചെയ്തത് എന്താ മിശ്രഭോജനം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക കഴിക്കുക ഓക്കെ ഗ്രാൻഡ് ഫീസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റ് സിറ്റിംഗ് ടുഗതർ ആൻഡ് വൺ റൂപ്പ് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പറാണ് വേലക്കാരൻ ഒന്ന് കൂട്ടത്തിൽ ഓർക്കുക നെക്സ്റ്റ് ഭാരതകേസരി എന്ന് ടൈറ്റിൽ ലഭിച്ചത് എന്ന നാമം ലഭിച്ചതാർക്ക് അപ്പോ എന്തൊക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഗിവണ്ടി ടൈറ്റിൽ ഭാരത കേസരി ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആർക്കാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഭാരതകേസരി എന്ന ടൈറ്റിൽ ലഭിച്ചത് മറ്റാർക്കുമല്ല ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ ഇപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ എന്ന് പറഞ്ഞു സോ പ്രസിഡന്റ് ആണ് കൊടുത്തത് എന്നും പറഞ്ഞു സോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നമ്മുടെ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സോ ഭാരത കേസരി എന്ന ടൈറ്റിൽ കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ അപ്പോഴത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് മറ്റു പത്മനാഭനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം നായർ സർവീസ് സൊസൈറ്റി അദ്ദേഹമാണ് രൂപീകരിച്ചത് എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസ് ഫോം ചെയ്തത് പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ അടുത്തതും വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളെ കുറിച്ചാണ് വേദാന്ത സാരം വേദാധികാര നിരൂപണം വേദം എന്ന് പറഞ്ഞത് ബ്രാഹ്മണർക്ക് മാത്രം ഉള്ളതല്ല എല്ലാ ഹിന്ദുക്കൾക്കും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് വേദ വേദങ്ങളെ കുറിച്ച് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വേദാധികാര നിരൂപണത്തിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആരാണ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ഓക്കെ ആൻസർ ഈസ് എ ചട്ടമ്പി സ്വാമികൾ അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്നു വസ്ത്രം ഉടുക്കാത്ത സന്യാസി വേദാധികാര നിരൂപണം ഞാൻ പറഞ്ഞു എന്താണ് ആർ നോട്ട് മോണോപോളി ഓഫ് ബട്ട് ഓൾ ഹിന്ദുസ് എലൈക് വേഴ്സ് ഇറ്റ് വേദാന്ത സാരവും വേദാധികാര നിരൂപണവും സ്വാമികളുടെ കൃതിയാണ് നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സെക്ഷനിലോട്ട് പോയിരിക്കുകയാണ് കറണ്ട് അഫെയർസ് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സോ കറണ്ട് അഫെയർസിലോട്ട് പോവാണ് കർഷകോത്തമ അവാർഡ് അതായത് നമ്മുടെ കേരള സംസ്ഥാനത്ത് മികച്ച കർഷകർക്ക് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ അവാർഡ് രണ്ടായിരത്തി പതിനാറിൽ കർഷകോത്തമ അവാർഡ് ലഭിച്ചത് തൃശൂർക്കാരനായ തൃശൂർ ജില്ലയിലുള്ള സിബി ജോർജിനാണ് ഓക്കെ ഓപ്ഷൻ ബി അപ്പൊ കർഷകോത്തമ അവാർഡ് ബെസ്റ്റ് കർഷകന് എന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു അവാർഡ് കൂടിയുണ്ട് കർഷക തിലകം ഓക്കെ അത് വനിതാ കർഷകയ്ക്ക് ഓക്കെ വേണ്ടിയിട്ടാണ് കർഷക തിലകം നൽകുന്നത് which വിച്ച് ഇന്ത്യൻ ചീഫ് മിനിസ്റ്റർ റിസീവ് ദി യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ് തൗസൻഡ് united nation നേഷൻറെ public service award രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ച മുഖ്യമന്ത്രി ആര് നമ്മുടെ പിണറായി വിജയനാണോ ലശ്രീ നിതീഷ് കുമാർ ആണോ കുമാരി മമതാ ബാനർജി ആണോ ടി ആർ സിലാ സിലാങ് ആണോ ഓക്കെ ഫ്രം ദി ഓപ്ഷൻസ് കുമാരി മമത ബാനർജി എവിടത്തെ ചീഫ് മിനിസ്റ്റർ ആണ് നമുക്കൊക്കെ അറിയാം വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് മമത ബാനർജി അപ്പോ മമത ബാനർജി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കന്യശ്രീ പ്രകൽപ്പ സ്കീമിനാണ് ഈ അവാർഡ് ലഭിച്ചത് ഓക്കെ കന്യശ്രീ പ്രകൽപ്പ സ്കീം നെക്സ്റ്റ് ഗർബിൻ മുഗുരുസ മുഗുരുസ എന്ന പേര് ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും ആരായി ആരായിരുന്നു വിന്നർ ഓഫ് ദി വിമൻസ് സിംഗിൾ വിമ്പിൾട്ടൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴിൽ വിമ്പിൾട്ടൺ വിമൻ സിംഗിൾസ് ടൈറ്റിൽ ലഭിച്ച മുഗുരുസ ഗർബിൻ മുഗുരുസ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വിറ്റ്സർലൻഡ് ചൈന യു എസ് എ സ്പെയിൻ ഫ്രം ദ ഫോർ ഓപ്ഷൻസ് ആൻസർ ഓപ്ഷൻ ഡി സ്പെയിൻ ആണ് ആൻസർ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പേരുകൾ കൂടിയുണ്ട് കരോളിൻ വോസ് വോസ്നിയാക്കി ഡെൻമാർക്ക് ആണ് അപ്പോൾ അവർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ഓസ്ട്രേലിയൻ വിമൻ സിംഗിൾ ടൈറ്റിൽ ആണ് ഓക്കെ ഫ്രം ഡെൻമാർക്ക് കരോളിൻ വോസ്നിയാക്കി അതുപോലെ രണ്ടായിരത്തി പതിനേഴിലെ ഫ്രഞ്ച് ഓപ്പൺ വിമെൻസ് ടൈറ്റിൽ വിമെൻസ് സിംഗിൾസ് ലഭിച്ചത് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത് ലാത്വിയയിലെ എലേന ഒസ്റ്റാപനാക്കോ എലേന ഒസ്റ്റെൻകോ ദെൻ യു എസ് ഓപ്പൺ ടെന്നീസ് ടു തൗസൻഡ് സെവൻറ്റീൻ വിമൻ സിംഗിൾ ടൈറ്റിൽ ലഭിച്ചത് സ്ലവാനി സ്റ്റീഫൻ ഫ്രം യു എസ് എ ഓക്കെ സോ നമ്മൾ വിമ്പിൾട്ടൺ പറഞ്ഞു ഓസ്ട്രേലിയൻ ടെന്നീസ് പറഞ്ഞു ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പറഞ്ഞു ദെൻ യു എസ് ടെന്നീസൂടെ ഒന്ന് ഓർത്തുവെക്കുക ഓക്കെ ദൻ ടോയ്ലറ്റ് ഏക് ഫ്രേം കഥ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് ഈയിടെ റിലീസ് ചെയ്ത ഒരു പടമാണ് ടോയ്ലറ്റ് ഏക് കഥ അപ്പോൾ ഈ ടോയ്ലറ്റ് ഏക് കഥ ആരാണ് ഡയറക്ടർ ചെയ്തത് ശ്രീ നാരായൺ സിംഗ് ആണ് ആൻസർ ഓപ്ഷൻ എ ശ്രീ നാരായൺ സിംഗ് അക്ഷയ് കുമാറാണ് ടോയ്ലറ്റ് ഏക് കഥ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇറാഡിക്കേഷൻ ഓഫ് ഓപ്പൺ ഡെഫിക്കേഷൻ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയസ് എന്നതാണ് ഇതിലെ തീം സോ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു സോ ദ തീം ഈസ് ഇറാഡിക്കേഷൻ ഓഫ് ഓപ്പൺ ക്വസ്റ്റ്യൻറ്റിഎ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് അവർ പി എസ് എൽ ഡി ഇൻ ട്വൻറ്റി തേർഡ് ജൂൺ ടൂ തൗസൻഡ് സെവൻറ്റീൻ വിഷ് ലോഞ്ചിങ് വെഹിക്കിൾ ലോഞ്ച് കാർട്ടോസാറ്റ് ടു ആൻഡ് അതർ സാറ്റലൈറ്റ്സ് അപ്പോ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ഭ്രമണപഥത്തിലോട്ട് കുതിച്ചുയർന്ന പി എസ് എൽ വി ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സി ടു ത്രീ സി ത്രീ എയ്റ്റ് സി ഫോർ സീറോ സി സെവൻ ഇറ്റ് ഈസ് ഓപ്ഷൻ സി പി എസ് എൽ വി സി ത്രീ എയ്റ്റ് ഓ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാർട്ടോസാറ്റർ ടൂവും മറ്റ് സാറ്റലൈറ്റിനൊക്കെ കൊണ്ടാണ് ലോഞ്ച് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ് ഈസ് ഓൺ ജൂൺ ട്വൻറ്റി തേർഡ് രണ്ടായിരത്തി പതിനേഴ് ടു തൗസൻഡ് സെവൻറ്റീൻ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു വിക്ഷേപണം ഇത് ഇന്ത്യയിലെ തേർട്ടി നയൻത് സോറി ദിസ്ഇസ് ദി തേർട്ടി നയൻത് കോൺസിക്യൂട്ടീവ്ലി സക്സസി മിഷൻ തേർട്ടി നയൻത് സക്സസ്ഫുൾ മിഷൻ ആയിരുന്നു സി തേർട്ടി എയ്റ്റ് പി എസ് എൽ വി സി തേർട്ടി എയ്റ്റ് ഓക്കെ സോ കറേഴ്സ് കേരള റിലേസൻസ് കേരള ഫാക്ട് ഇന്ത്യ ഫാക്ട് എന്നിങ്ങനെ നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു സോ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്